ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഭൂമി തരംമാറ്റൽ അപേക്ഷകളിൽ അതിവേഗം തീർപ്പുണ്ടാക്കാൻ അദാലത്ത് നടത്തുമെന്ന് മന്ത്രി കെ രാജൻ. ഒക്ടോബർ 25 മുതൽ നവംബർ 10 വരെയാണ് സംസ്ഥാനത്തെ 71 കേന്ദ്രങ്ങളിൽ അദാലത്തെന്ന് മന്ത്രി പറഞ്ഞു. ഒറ്റപ്പാലം 2 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടവും ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് തല പട്ടയമേളയും ഒറ്റപ്പാലം കോടതി സമുച്ചയത്തിനുള്ള ഭൂമിയുടെ കൈമാറ്റവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ 3.5 വർഷക്കാലം കൊണ്ട് 41,879 പട്ടയങ്ങൾ ഈ ജില്ലയിൽ വിതരണം ചെയ്യാനായി എന്നതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത. കൈയടിക്കാത്തത് ഉച്ചയിൽ വിശപ്പ് കൊണ്ടാണെന്ന് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്, പിന്നെ ജാമ്യം എടുത്തുകൊണ്ട് വേറെ പ്രയാസമില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 2021 മെയ് മാസം 20-ാം തീയതി മുഖംമൂടികളാൽ ആലേഖനം ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 21 മന്ത്രിമാർ വലിയ മൈതാനത്ത് അകലങ്ങളിൽ ഇരുന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആര് കേരളത്തിൽ മന്ത്രിയായിട്ട് എനിക്കെന്ത് കാര്യം, എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിലൊന്നും കുടിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമായിട്ടില്ലല്ലോ തമ്പുരാനെ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന ഒന്നും രണ്ടുമല്ല ഈ ജില്ലയിൽ മാത്രം 41,879 കുടുംബങ്ങൾ വീടിന്റെയും ഭൂമിയുടെയും അർഹരായിരുന്നാണ് ഞാൻ പറയുന്നത്. തരംമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിവേഗം തീർപ്പുണ്ടാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. വിവിധ വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമി പരസ്പര സമ്മതത്തോടെ ഏറ്റെടുക്കാനും വിതരണം ചെയ്യാനും പട്ടയ മിഷൻ വഴി റവന്യൂ വകുപ്പിന് കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ ഇറിഗേഷൻ വകുപ്പിന്റെ കൈവശമുള്ള ഭൂമി ഏറ്റെടുത്താണ് ഒറ്റപ്പാലം കോടതിക്ക് നൽകാനായത്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടി സെപ്റ്റംബർ 22-ന് പൂർത്തിയാവുമ്പോൾ 3,374 പട്ടയങ്ങൾ ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിൽ വിതരണം ചെയ്യാനാവുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി, പി മമ്മിക്കുട്ടി MLA മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവരും ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു.